എല്ലാവർക്കും നമസ്കാരം. മാഷിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ന് നടന്ന സി പി ഒ എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങളുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു മാത്സ് ഭാഗത്തിൽ നിന്നും ചോദിച്ചത്. ഏകദേശം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഏകദേശം ഒരു 7-8 മാർക്കൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. നോക്കിയോളൂ, ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം നമുക്ക്. ആദ്യ ചോദ്യം, ആദ്യ ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. നോക്കാം, ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 3-ന് 1 8 കുറവാണ് എങ്കിൽ സംഖ്യ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു സംഖ്യയുടെ 25% ശ്രദ്ധിച്ചോണോ, ആ ഒരു സംഖ്യയുടെ 25%. അപ്പോൾ നമുക്കറിയാം ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കും. ഒരു സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്, എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സിൻ്റെ 25% എന്ന് വെച്ചാൽ നമുക്കറിയാനാണ്ട് 25% എന്ന് വെച്ചാൽ 25/100 ആണ്. 25% വെച്ചാൽ എന്താ, 25/100 ആണ്. അപ്പോൾ 25 100 കൂടെ കട്ട് ചെയ്താൽ മുകളിൽ 1 വരും, താഴെ എന്താ 4 വരും. ഓക്കെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, 1/4 x ആണ് എന്ന് വെച്ചാൽ എന്താ, x/4 ആണ്. അപ്പോൾ എക്സിൻ്റെ 25% എന്ന് വെച്ചാൽ എന്താ, x/4 ആണ്. എന്താണ്, x/4 ആണ്. എക്സിന്റെ 25% എന്ന് വെച്ചാൽ എന്താണ്, x/4 ആണ്. അപ്പൊ നമുക്ക് ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 3/1 എന്ന് വെച്ചാൽ എന്താ, ആ x/3 ആണ്. 3/1 എന്ന് വെച്ചാൽ എന്താ, x/3 ആണ്. ഓക്കെയാണ്. ആ 3/1 എന്താ, 8 കുറവാണ്. 3/1 എന്താണ്, 8 കുറവാണ്. ഓക്കെയാണ്. അപ്പൊ ചോദ്യം ഒന്നുകൂടെ പറയാം, ഒരു സംഖ്യയുടെ 25% എന്ന് വെച്ചാൽ എന്താ, എക്സിന്റെ 25% x/4 ഈക്വൽ ടു എന്താ, ആ സംഖ്യയുടെ 3/1 എന്ന് വെച്ചാൽ x/3, അതിനേക്കാൾ എന്താ, 8 കുറവാണ്, -8. ഓക്കെയാണ്. അപ്പൊ -8 താണ്ട് ഈക്വൽ ടു ഇപ്പുറം വരുമ്പോ +8 ആണ്. അപ്പൊ നോക്കിയേ, ആ x/3 ഇവിടെ ഉണ്ട്, ആ ഇവിടെ x/4 ഉണ്ട്, ഇപ്പുറത്ത് വരുമ്പോ എന്താ, -എന്താ x/4 ആണ്. -എന്താണ്, x/4 ആണ്. അപ്പൊ നമുക്ക് ചെയ്യാം, ആ 8 ഈക്വൽ ടു ഞാൻ ഡിനോമിനേറ്റർ. ഓക്കെയാണ്. അപ്പൊ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കാം, 3 × 4 = 12 ആണ്. ആ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, 4 × x = 4x ആണ്. ആ 4x മൈനസ് ആണ്, ഇങ്ങോട്ട് ഗുണിക്കാം, 3 × x എന്ന് വെച്ചാൽ 3x ആണ്. അപ്പൊ നോക്കിയേ, 8 ഈക്വൽ ടു 4x - 3x ആണ്, x/12 ആണ്. അപ്പൊ എക്സ് ഇവിടെ നോക്ക്, 12 ഇവിടെ ഡിവിഷൻ ആണ്, 12 × 8 എക്സ് എന്ന് വെച്ചാൽ 12 × 8 വരും. ആ 12 × 8 എന്ന് വെച്ചാൽ എന്തായിരിക്കും ആൻസർ, എക്സ് എന്ന് വെച്ചാൽ സംഖ്യയാണ്, സംഖ്യ എന്ന് വെച്ചാൽ എന്താ, 96 ആണ്. സിമ്പിൾ ചോദ്യമായിരുന്നു, സംഖ്യ എന്ന് വെച്ചാൽ എന്തായിരിക്കും, 96 ആണ്. ക്ലിയർ ആണ്. അപ്പൊ ഒരു സംഖ്യയുടെ 25% എന്ന് വെച്ചാൽ എന്തായിട്ട് എടുക്കണം, ആ 1/4 എന്ന് വെച്ചാൽ എക്സിന്റെ 1/4 എന്ന് വെച്ചാൽ x/4. ക്ലിയർ ആണ്. അപ്പൊ ആ സംഖ്യയുടെ 1/3, ആ സംഖ്യയുടെ 1/3 എന്ന് വെച്ചാൽ x/3. ആ മൈനസ് എന്തോ, അതിനേക്കാൾ 8 കുറവാണ്, -8. ഓക്കെയാണ്. -8 ഇപ്പുറത്ത് തരും, +8. x/3 - x/4 എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ x/12 ആണ് കുറയ്ക്കുമ്പം. അപ്പൊ 12 ഇങ്ങോട്ട് വരുമ്പോൾ 12 × 8 എന്ന് വെച്ചാൽ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, 96 ആണ്. ക്ലിയർ ആണേ. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആ തന്നിരിക്കുന്ന പാറ്റേണിൽ നഷ്ടമായ സംഖ്യകൾ ഏവ. ഓക്കെയാണ്. തന്നിരിക്കുന്ന പാറ്റേണിൽ നഷ്ടമായ സംഖ്യകൾ ഏതാ എന്നാണ് ചോദ്യം. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ആ പാറ്റേൺ നോക്കിയേ, എന്താണ് നോക്കിയേ, എന്താണ്, ആ 0 + 1 നോക്ക്, 0+ ആണെന്ന് വെച്ചാൽ എന്താ, 1. 0+ ആണെന്ന് വെച്ചാൽ എന്താ, 1 ആണ്. അടുത്ത് നോക്കിയേ, ആ 1+1 എന്താ, 1+ ആണെന്ന് വെച്ചാൽ എന്താ, 2 ആണ്. ഓക്കെയാണ്. 1+2 എന്താ, 3 ആണ്. 1+2 എന്ന് വെച്ചാൽ എന്താണ്, 3 ആണ്. ഓക്കെയാണ്. ആ 2+3 എന്ന് വെച്ചാൽ എന്താ, 5 ആണ്. ഓക്കെയാണ്. അപ്പൊ 8 എന്ന് വെച്ചാൽ നോക്ക്, 3+5 ആണ് എന്താ, 8. അപ്പൊ ഈ നമ്പർ ഏതായിരിക്കുന്നുണ്ട്, ആ 5+8 എന്ന് വെച്ചാൽ നോക്കിയേ ഏതായിരിക്കും, 13 ആണ്. ഓക്കെയാണ്, 13. അടുത്ത് നോക്കിയേ, ആ ഇത് ഏതാ നോക്ക്, ഇവിടെ നോക്ക്, 21+34 എത്ര ആയിരിക്കും, 55 ആണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും എന്നാണ്, ഇവിടെ 55 ആണ്. ആൻസർ ഏതാ, 13 55. ഓക്കെയാണ്. അപ്പൊ എന്താ നമ്മുടെ ഇതിന്റെ പാറ്റേൺ രീതി എന്ന് വെച്ചാൽ എന്തോ,
തൊട്ട് പ്രീവിയസ് കിടക്കുന്ന രണ്ട് ടേം തമ്മിൽ എന്താ ആഡ് ചെയ്യുന്നു, എന്താണ് ആഡ് ചെയ്യുന്നു. ക്ലിയർ ആണേ? അപ്പൊ ഇത്ര സീക്വൻസിൽ പറയുന്നതാണ് എന്താ ഫിബൊനാച്ചി സീക്വൻസ് എന്നൊക്കെ പറയും. എന്താണ് ഫിബൊനാച്ചി സീക്വൻസ് എന്ന് വെച്ചാൽ എ എൻ മൈനസ് വണ് ആ പ്ലസ് എന്താ എ എൻ മൈനസ് ടു ആയിരിക്കും എ എൻ. ഓക്കെ ആണേ? എ എൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും എ എൻ മൈനസ് വണ് പ്ലസ് എന്താ എ എൻ മൈനസ് ടു ആയിരിക്കും. അപ്പൊ ഇത്ര സീക്വൻസിനെ പറയുന്ന പേരാ എന്താ ഫിബൊനാച്ചി സീക്വൻസ് എന്നൊക്കെ പറയും. ക്ലിയർ ആണേ? ഓക്കെ ആണേ. അത് നമുക്ക് വേണ്ട, ജസ്റ്റ് എന്താ പ്രീവിയസ് രണ്ട് ടേംസ് തമ്മിൽ എന്താ ആഡ് ചെയ്ത് മൂന്നാമത്തെ ടേം കിട്ടും. ക്ലിയർ ആണേ? സിമ്പിൾ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം ഇട്ട് പോവാം. ആണേ ആ മൈനസ് ടു ആ റേസ് ടു ഫോർ ഇൻറ്റു ത്രീ ബൈ ടു റേസ് ടു എന്താ ഫോർ. നോക്കണം, മൈനസ് ടു റേസ് ടു ഫോർ ആ ഇൻറ്റു ആ ത്രീ ബൈ ടു റേസ് ടു എന്താ ഫോർ. ത്രീ ബൈ ടു റേസ് ടു എന്താണ് ഫോർ. അപ്പൊ നോക്കിയേ, ആ മൈനസ് ടു റേസ് ടു ഫോർ ഇൻറ്റു ആ നോക്ക് ആ ത്രീ ബൈ ടു റേസ് ടു ഫോർ എന്ന് വെച്ചാൽ ത്രീ ബൈ ടു റേസ് ടു എന്താ ഫോർ. അവസാനിച്ചോണോ? മൈനസ് ടു റേസ് ടു ഫോർ ആലോചിച്ച് നോക്കിയേ, മൈനസ് ടു എന്താ നാല് തവണ ഗുണിക്കുക, മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഇൻറ്റു മൈനസ് ടു. അപ്പൊ നാല് മൈനസ് ഗുണിക്കുമ്പോ എന്താ പ്ലസ് അല്ലേ വരുന്നേ? ആ നാല് മൈനസ് ഗുണിക്കുമ്പോ പ്ലസ് ആണ് വരുന്നേ. നോക്ക്, നാല് മൈനസ് ഗുണിക്കുക, മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് ആ രണ്ട് മൈനസ് പ്ലസ് വീണ്ടും രണ്ട് മൈനസ് പ്ലസ് പ്ലസ് ഇൻറ്റു പ്ലസ് എന്ന് വെച്ചാൽ എന്താ പ്ലസ് ആണ് വരുന്നത്. അപ്പൊ മൈനസ് ടു റേഷ്യ ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ടു റേഷ്യ ഫോറിനെ നമുക്ക് ടു റേഷ്യ ഫോർ എന്ന് എഴുതാം. ഞാണ്ടെ ഇത് ഏത് ഫോമാ? ഞാണ്ടെ എ ബൈ ബി ആ റേസ് ടു എൻ ആണ്. എന്ന് വെച്ചാൽ എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എന്താ ബി റേസ് ടു എൻ ആണ്. എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എന്താണ് ബി റേസ് ടു എൻ ആണ്. അപ്പൊ ത്രീ റേസ് ടു ഫോർ ആ ഡിവൈഡഡ് ബൈ ടു റേസ് ടു ഫോർ ആണ്. അപ്പൊ ടു റേസ് ടു ഫോറും ടു റേസ് ടു ഫോറും കട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ എന്ത് വരും? ത്രീ റേസ് ടു ഫോർ ആണ്. ആ ത്രീ റേസ് ടു ഫോർ ഉണ്ട് ഏതാ ബി ആണ്. ആൻസർ ഏതാണ്? ബി ആണ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സിമ്പിൾ ഒരു ചോദ്യമായിരുന്നു. നോക്കാം, നാൽപ്പത്തഞ്ച് സംഖ്യകളുടെ ശരാശരി എന്താ? നാൽപ്പത്തഞ്ച് സംഖ്യകളുടെ ശരാശരി നൂറ്റി അമ്പതാണ്. നാൽപ്പത്തഞ്ച് സംഖ്യകളുടെ ശരാശരി എന്താണ്? നൂറ്റി അമ്പതാണ്. ഓക്കെ ആണേ. നാൽപ്പത്തി ആറ് എന്ന സംഖ്യ ഓക്കെ ആണേ തൊണ്ണൂറ്റൊന്ന് എന്ന് തെറ്റായി എഴുതിയിരിക്കുന്നു. അപ്പൊ നാൽപ്പത്തി ആറാണ് ശരി, പക്ഷെ എന്താ തൊണ്ണൂറ്റൊന്നാണ് നമ്മള് തെറ്റായിട്ട് രേഖപ്പെടുത്തിയത്. തൊണ്ണൂറ്റൊന്നാണ് എന്താണ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയത്. ഓക്കെ ആണേ. ഓക്കെ, എങ്കിൽ ശരിയായ ശരാശരി എന്തായിരിക്കും? അപ്പൊ ശ്രദ്ധിച്ചോണം, നാൽപ്പത്തി ആറായിരുന്നു ശരിയാവേണ്ട, പക്ഷെ ഇന്ന് തെറ്റെന്തുവോ തൊണ്ണൂറ്റൊന്നാണ് ആ തെറ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയത്. ഓക്കെയാണ്. അപ്പൊ എത്ര കൂടി ഇവിടെ ടോട്ടല് സമ്മിൽ എത്ര കൂടി? രണ്ട് തൊണ്ണൂറ്റൊന്നിൽ നിന്ന് നാൽപ്പത്തി ആറ് കുറച്ചാൽ രണ്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ആറ് കുറച്ചാൽ എന്താ ആ നാൽപ്പത്തി അഞ്ച് സമ്മില് കൂടിയാണ്. നാൽപ്പത്തഞ്ച് എന്താണ് സമ്മിൽ എന്താ കൂടി. അപ്പോഴാണ് എന്താ നമുക്ക് എത്ര ആവറേജ് കിട്ടിയേ? നാൽപ്പത്തഞ്ച് കൂടിയപ്പോഴാണ് നമുക്ക് ആവറേജ് എത്ര നൂറ്റി അമ്പത് കിട്ടിയേ. അപ്പൊ ഇനി ശരിയായ ശരാശരി കണ്ടുപിടിക്കാൻ എന്താ നാൽപ്പത്തഞ്ച് നമ്മുടെ സമ്മിൽ കുറയ്ക്കണം. നാൽപ്പത്തഞ്ച് എന്ന് നമ്മുടെ സമ്മിൽ എന്താ കുറയ്ക്കണം എന്ന് വെച്ചാൽ സമ്മ് ഡിവൈഡ് ബൈ എന്താ നമ്പർ ആണ് ആവറേജ്. ഓക്കെ ആണ്. അപ്പൊ എന്ത് സമ്മിൽ കുറയ്ക്കണം? എന്ത് കുറയ്ക്കണം? നാൽപ്പത്തഞ്ച് കുറയ്ക്കണം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, നാൽപ്പത്തഞ്ച് സമ്മിൽ കുറയ്ക്കണം. അപ്പൊ എത്ര സംഖ്യകളുണ്ട്? ശ്രദ്ധിച്ചോ, എത്ര സംഖ്യകളുണ്ട്? നാൽപ്പത്തഞ്ച് സംഖ്യ. അപ്പൊ നാൽപ്പത്തഞ്ച് ബൈ നാൽപ്പത്തഞ്ച്, അപ്പൊ എന്താണ് ശരാശരിയിൽ ഒന്നിന്റെ എന്താ കുറവുണ്ടാകും. എന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് മുകളിൽ കുറയ്ക്കുന്നു സമ്മില്. അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട് നോക്ക്. നാൽപ്പത്തഞ്ച് സംഖ്യകളുണ്ട്. അപ്പൊ നാൽപ്പത്തഞ്ച് ബൈ നാൽപ്പത്തഞ്ച് എത്ര? ഒന്നാണ് കുറവ്. അപ്പൊ ശരാശരി നൂറ്റമ്പതിൽ നിന്ന് എന്ത് കുറയും? ഒന്ന് കുറയും. നൂറ്റമ്പതിൽ നിന്ന് ഒന്ന് കുറയുമ്പോൾ നമ്മുടെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. എന്താണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത്? എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത്? സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവേ. ഇതാണ് സമാന്തര എന്താ ശ്രേണിയിൽ നിന്നുള്ള ചോദ്യമാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. അപ്പൊ നോക്കിയേ, എന്താണ് ത്രീ എ ആ ഫൈവ് എ, അടുത്ത് നോക്കിയേ സെവൻ എ ആ നയൻ എ എക്സെട്ര എന്ന പ്രോഗ്രഷനിലെ ഇരുപത്തിനാലാമത്തെ പദം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിച്ചോണോ, ഇരുപത്തിനാലാമത്തെ ടേം എന്ന് വെച്ചാൽ നോക്ക് ആ എ എൻ എന്ന് വെച്ചാൽ എ പ്ലസ് ആ എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. എ എന്ന് വെച്ചാൽ എന്ത് ടേം എന്ന് വെച്ചാൽ എന്താ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, ഇരുപത്തിനാലാമത്തെ ടേം എന്ന് വെച്ചാൽ എ ട്വന്റി ഫോർ ആണ്. ഇരുപത്തിനാലാമത്തെ ടേം എന്ന് വെച്ചാൽ എ ട്വന്റി ഫോർ ആണ്. അപ്പൊ നോക്കിയേ, എ പ്ലസ്
ആ ശേഷം എ പ്ലസ് ഇവിടെ എൻ ആകുമ്പോ ഇവിടെ എന്താ എൻ മൈനസ് വൺ, എന്നുവെച്ചാൽ എന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ 24 ആകുമ്പോ എന്താ 24 നിന്ന് ഒന്ന് കുറയ്ക്കുന്നു, 24 നിന്ന് ഒന്ന് കുറച്ചാൽ 23 ഡി ആണ്. അപ്പൊ എ എന്ന് വെച്ചാൽ നമുക്കറിയാം, എ എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ് ടേം ആണ്, ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ എന്താ 3 ആണ്. ഓക്കെ ആണ്. ആ 23 ഇൻറ്റു ആ ഡി എന്ന് വെച്ചാൽ എന്താ കോമൺ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ എന്താ പൊതു വ്യത്യാസമാണ്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് പൊതു വ്യത്യാസം. അപ്പൊ പൊതു വ്യത്യാസം എന്ന് വെച്ചാൽ നോക്കിയേ, 5 × 3 എന്നിട്ട് സെക്കൻഡ് ടേമേ മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേമേ മൈനസ് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ എന്താ 2 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ നോക്കിയേ, അപ്പൊ ബോട്ട്മാസ് റൂൾ വെച്ച്, ബോട്ട്മാസ് റൂൾ വെച്ച് ആദ്യം ഇൻറ്റു ചെയ്യുക, പിന്നെ എന്താ പ്ലസ് ചെയ്യുക. ഓക്കെ ആണ്. അപ്പൊ 3 + 23 × 2 എന്ന് വെച്ചാൽ 46 ആണ്. 46 + 3 എന്ന് വെച്ചാൽ എന്താ ആൻസർ? 49 ആണ്. ഓക്കെ ആണ്. അപ്പൊ 49 ഉണ്ടല്ലോ, ഏതാ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണ്. അപ്പൊ എന്താ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തോമെറ്റിക് പ്രോഗ്രഷൻ ചോദ്യമായിരുന്നു. അപ്പൊ സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാം, എന്താ ഒരു കോൺസ്റ്റന്റ് ടേം വെച്ച്, ഒരു കോൺസ്റ്റന്റ് ടേം വെച്ച് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്ത് പോകാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് പോകാം. അത്തരം ശ്രേണിയെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ എന്താ അരിത്തോമെറ്റിക് പ്രോഗ്രഷൻ. അതിന്റെ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ എന്താ എ ആണ്, കോമൺ ഡിഫറൻസ് എന്താ ഡി ആണ്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ സെക്കൻഡ് ടേം മൈനസ് എന്താ ഫസ്റ്റ് ടേം. ക്ലിയർ ആണേ? ഓക്കെ ആണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആ ഇത് അത്യാവശ്യം നല്ലൊരു ചോദ്യമായിരുന്നു, നോക്കണേ. ആ കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി, കൃഷ്ണന്റെ സഹോദരിയാണ് എന്താ ഗൗരി. ഓക്കെയാണ്. അപ്പൊ ഈ ചോദ്യം ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ഇത്തരം ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റൂ. അപ്പൊ ശ്രദ്ധിച്ചോണോ, ആ കൃഷ്ണന്റെ സഹോദരിയാണ് ആ ഗൗരി. അപ്പൊ നോക്ക്, ആ കൃഷ്ണനാണ്, ആ കൃഷ്ണനാണ് കൃഷ്ണന്റെ സഹോദരിയാണ്, സഹോദരിയാണ് എന്താ ഗൗരി. ഓക്കെ ആണ്. അപ്പൊ ഞാൻ ഗൗരി ഇതാണ്ട് ഇവിടെ മൈനസ് കൊടുക്കും. ഗൗരി മൈനസ് കൊടുത്താൽ എന്താ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ, ഗൗരി എന്താ ഗേൾ ആണ് എന്നാണ് മീനിങ്, സഹോദരിയാണ്. സഹോദരി നമുക്കറിയാൻ വേണ്ടി ഇവിടെ മൈനസ് കൊടുക്കുന്നത്. പ്ലസ് കൊടുത്താൽ എന്താ, പ്ലസ് കൊടുത്താൽ എന്താ മെന്നാ. ഓക്കെ ആണ്. അപ്പൊ ഇവിടെ കൃഷ്ണൻ ഏതാ ആണാന്നോ പെണ്ണാന്നോ പറഞ്ഞിട്ടില്ല, പേര് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് പറയണം, പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കൃഷ്ണന്റെ സഹോദരിയാണ് എന്തോ ഗൗരി, കൃഷ്ണന്റെ സഹോദരിയാണ് എന്തോ ഗൗരി. ഓക്കെയാണ്. ഇതെല്ലാം നമ്മൾ മാസ്റ്റർ ഗിയുടെ ക്ലാസ്സിൽ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പൊ നോക്കുക, അപ്പൊ കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി. ഇനി ശ്രദ്ധിച്ചോ, ആ പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. എന്താണ്, പിങ്കിയുടെ ചെറുമകനാണ് ആ കൃഷ്ണൻ. എന്ന് വെച്ചാൽ 2 ജനറേഷൻ ഉണ്ട് അല്ലയോ, പിങ്കിയിൽ നിന്നും 2 ജനറേഷൻ ഉണ്ട് കൃഷ്ണൻ. അപ്പൊ നോക്ക്, ആ പിങ്കിയുടെ ആ ചെറുമകനാണ്, ശ്രദ്ധിച്ചോണോ, ആ പിങ്കിയുടെ എന്താ ശ്രദ്ധിച്ചോ, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. അപ്പൊ പിങ്കിയുടെ മോനോ മോളോ, അതാണ് പ്ലസ് ഓർ മൈനസ്, മോളോ മോനോ ഇല്ലയോ. അവിടെ എന്താണ്, എന്താ ചെറുമകൻ, ചെറുമകനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ എന്താ പ്ലസ് ആണ്, കൃഷ്ണൻ എന്ന് വെച്ചാൽ എന്താ കൃഷ്ണൻ പ്ലസ് ആണ്, കൃഷ്ണൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരാണാണ്. ഓക്കെ ആണ്. അപ്പൊ ഇനി നോക്കിയേ, ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, സിമിയുടെ അമ്മയാണ് ആ പിങ്കി. സിമിയുടെ അമ്മ, സിമി ഇതാണ്ട് നോക്ക്, ആ സിമിയാണ് ആ സിമിയുടെ അമ്മ. ഇതാണ്ട് 1 ജനറേഷൻ, ഇതാണ്ട് സിമിയുടെ അമ്മയാണ് എന്താ, സിമിയുടെ അമ്മയാണ് പിങ്കി. ഓക്കെ ആണ്. രാമന്റെ ഭാര്യയാണ് ആ സിമി. രാമൻ ആരാ നമുക്കറിയത്തില്ല, രാമന്റെ ഭാര്യയാണ് എന്താ സിമി. അപ്പൊ രാമനുണ്ട്, രാമൻ 1 ജനറേഷൻ ആണ്, രാമന്റെ ഭാര്യയാണ് എന്താ സിമി. അപ്പൊ സിമിക്ക് എന്താ ആ ഒരു മൈനസ് കൊടുത്തു, പെണ്ണാണ്. രാമൻ എന്താ ഒരു പ്ലസ് കൊടുത്തു, ആണാണ്. അപ്പൊ രാമന്റെ ഭാര്യയാണ് എന്തോ സിമി. ഓക്കെ ആണ്. ഇനി നോക്ക്, ആ പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ അതാണ്ട് പിങ്കി ഇവിടാണ്, ആ പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കിയേ, പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കിയേ. ആ പിങ്കി എന്ന് വെച്ചോണ്ട് ഗൗരി എന്ന് വെച്ചാൽ ഗൗരിയുടെ എന്താ നോക്ക്, ആ ഗൗരിയുടെ എന്താ, ഗൗരിയുടെ സഹോദരനാണ് എന്താ, ഗൗരിയുടെ സഹോദരനാണ് എന്താ കൃഷ്ണൻ. അപ്പൊ ഗൗരിയുടെ സഹോദരനാണ് കൃഷ്ണൻ. ആ കൃഷ്ണന്റെ എന്താ, ആ കൃഷ്ണൻ എന്താ അമ്മുമ്മയാണ് പിങ്കി, അല്ലെങ്കിൽ ഗൗരിയുടെ അമ്മുമ്മയാണ് എന്താ പിങ്കി, ഗൗരിയുടെ അമ്മുമ്മയാണ് എന്താ പിങ്കി. ഓക്കെയാണ്. അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഏതാ, ശ്രദ്ധിച്ച ഓപ്ഷൻ ഉണ്ട്, അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയാണ്. ഇനി നോക്കിയേ, ആ പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നേരെ തിരിച്ചു ആവാമല്ലോ, ആ പിങ്കി എന്താ ഗൗരിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്, കാരണം ആ പിങ്കിയുടെ എന്താ ചെറുമകളാണ് എന്താ ഗൗരി. അങ്ങനെയും പറഞ്ഞുകൂടായോ, അല്ലാണ്ട് പിങ്കിയുടെ ചെറുമകളാണെന്തോ ഗൗരി. അപ്പൊ നോക്കിയേ, ചെറുമകളാണ്ട് ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പൊ അതാണ്ട് ഈ ചോദ്യത്തിന് 2 ആൻസർ വരും.
ഓക്കെയാണ്. അമ്മൂമ്മയും വരും, എന്തുവാ ആ ചെറുമകളും വരും. ഓക്കെയാണ്. അപ്പൊ മിക്കവാറും ക്യാൻസൽ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം, രണ്ടു മരം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലെ പിങ്കി എന്താ ഗൗരിയുടെ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാ അമ്മൂമ്മയാണ്. ഓക്കെയാണ്. പക്ഷെ എന്താ പിങ്കിയും ഗൗരിയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ഒന്ന് അമ്മൂമ്മയാവാം, അല്ലെങ്കിൽ എന്തോ ഗൗരി പിങ്കിയുടെ ആരാ ചെറുമകളാണ്, അങ്ങനെയും പറയാം. ക്ലിയർ ആണേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വളരെ ഈസി ആയ ഒരു ചോദ്യമായിരുന്നു. അപ്പൊ നോക്ക്, നമുക്ക് ഡയറക്ഷൻ ചോദ്യമായിരുന്നു. ഡയറക്ഷൻ എന്ന് വെച്ചാൽ നോക്കിയേ, വടക്ക് നോർത്ത് ആണ്, തെക്ക് സൗത്ത് ആണ്, വെസ്റ്റ് എന്താ പടിഞ്ഞാറാണ്, ഈസ്റ്റ് എന്താ കിഴക്കാണ്. അപ്പൊ നോക്കിയേ, മഹേശ്വർ കിഴക്കോട്ട് 5 മീറ്റർ. അപ്പൊ കിഴക്കോട്ട് ഈസ്റ്റ് ആണ്, ഇങ്ങോട്ടാണ് കിഴക്കോട്ട്, കിഴക്കോട്ട് 5 മീറ്റർ. ഞാനേ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് 4 മീറ്റർ. അപ്പൊ ഇവിടുന്ന് പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറെന്ന് വെച്ചാൽ ഇങ്ങോട്ടാ വെസ്റ്റ്. അപ്പൊ പടിഞ്ഞാറോട്ട് എന്താ 4 മീറ്ററും സഞ്ചരിച്ചു. ഓക്കെയാണേ. ഇനി നോക്കിയേ, പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നീങ്ങി. വടക്കോട്ട് എന്ന് വെച്ചാൽ മുകളിലോട്ട്, നോർത്ത് ആണ്. 5 മീറ്റർ എന്തോ വടക്കോട്ട്. ഓക്കെയാണ്. 5 മീറ്റർ വടക്കോട്ട് നീങ്ങി, ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. ഇടത്തോട്ട് 1 മീറ്റർ ആണ്, ഇങ്ങോട്ട് 1 മീറ്റർ, ഇടത്തോട്ട് എന്താ 1 മീറ്റർ. അപ്പൊ നമുക്ക് ഇത് നോക്കിയേ, ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരും. ഇടത്തോട്ട് 1 മീറ്റർ നടന്നു. പ്രാരംഭ പോയിന്റിൽ നിന്ന് അവർ പിന്നിട്ട ദൂരം, പ്രാരംഭ പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടുന്നാണ് ഇവിടുന്ന് യാത്ര ആരംഭിച്ച് ഇവിടുന്ന് താണ്ട ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ചോദിച്ച് ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് നോക്ക് എത്ര 5 ആണ്. ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എത്ര ആണ്? 5 ആണ്. ക്ലിയർ ആണ്. അപ്പൊ എത്ര ആയിരിക്കും ആൻസർ? ഓപ്ഷൻ എ എത്ര ആയിരിക്കും? 5 മീറ്റർ. ക്ലിയർ ആണ്. സിമ്പിൾ ചോദ്യമായിരുന്നു. മുകളിലോട്ട് നോർത്ത് ആണ്, നോർത്ത് എന്ന് വെച്ചാൽ വടക്കാണ്, താഴോട്ട് എന്താ സൗത്ത് ആണ്, തെക്കാണ്, ഇങ്ങോട്ട് വെസ്റ്റ് ആണ്, വെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ പടിഞ്ഞാറാണ്, ഈസ്റ്റ് എന്ന് വെച്ചാൽ എന്താ കിഴക്കാണ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു കിഴിവ് സ്കീമില് അടയാളപ്പെടുത്തിയ വിലയായ 4,800 രൂപയ്ക്ക് 35% കിഴിവുണ്ട്. അപ്പൊ 4,800 രൂപ ശ്രദ്ധിച്ചോണോ, 4,800 രൂപയ്ക്ക് 35% കിഴിവുണ്ട്. അപ്പൊ 35 ÷ 100. അപ്പൊ ശ്രദ്ധിച്ചു, 48 ✕ എന്താ 35. അപ്പൊ ചെയ്ത് നോക്കി എത്ര ആയിരിക്കും, എത്ര ആയിരിക്കും ആൻസർ? 24. 24 ✕ 1 13 ✕ 08 5 തന്നെ 1,580. നോക്കി 8 ✕ 5 = 40. 5 ✕ 4 = 24. 3 ✕ 8 = 24 ✕ 2 എന്താ ഇത് 14 ആണ് കേട്ടോ. അപ്പൊ എത്ര ആയിരിക്കും? 1,680 രൂപ നോക്ക്. അപ്പൊ 4,800 രൂപയ്ക്ക് എന്താണ് 35% കിഴിവ്? 35% കിഴിവ് എന്ന് വെച്ചാൽ 4,800 രൂപയ്ക്ക് എത്ര ശതമാനം നോക്ക്. 35% എന്ന് വെച്ചാൽ 4,800 രൂപയ്ക്ക് എത്ര ശതമാനം? 35% എന്ന് വെച്ചാൽ 1,680 രൂപ കുറവുണ്ട്. അപ്പൊ എത്ര ആയിരിക്കും? 0, 2, ഇത് എത്ര? 1, 3. അപ്പൊ 3,120 രൂപയ്ക്ക് ആ സാധനം കിട്ടും. 3,120 രൂപയ്ക്ക് ആ സാധനം കിട്ടും. പക്ഷെ അയാള് നാട് നോക്കി അന്തിമമായിട്ട് നാട് അന്തിമമായിട്ട് 2,120 രൂപയാണ് കൊടുക്കാതിരുന്നത്. അന്തിമമായിട്ട് 2,184 രൂപയ്ക്കാണ് എന്താ വിൽപ്പന നടന്നത്. ഓക്കെയാണ്. എങ്കിൽ ഉപഭോക്താവിന് എന്ത് അധിക കിഴിവ് ലഭിച്ചു എന്നാണ് ചോദ്യം. ഓക്കെയാണ്. അപ്പൊ മേടിക്കാനിരുന്ന രൂപ എന്ന് വെച്ചാൽ 3,120 ആണ്. പക്ഷെ അവസാനം മേടിച്ച് എന്തോ 2,184 ആണ്. അപ്പൊ ഇത് തമ്മിൽ ഡിഫറൻസ് എന്താ? 3,120 2,184 ഡിഫറൻസ് 6. ഇതെത്ര ആയിരിക്കും? 3. ഇതെത്ര ആയിരിക്കും നോക്കിയേ? 9. ഓക്കെയാണ്. അപ്പൊ 936 രൂപയാണ് വീണ്ടും കുറഞ്ഞത്. 936 രൂപ എവിടുന്ന കുറഞ്ഞേ? ശ്രദ്ധിച്ചു, എവിടുന്ന കുറഞ്ഞേ? 3,120 നിന്ന് കുറഞ്ഞു. അപ്പൊ എന്താണ്ട് കിഴിവ് കണ്ടുപിടിക്കാൻ ഇൻറ്റു എന്താ 100. കിഴിവ് കണ്ടുപിടിക്കാൻ എന്താണ് ഇൻറ്റു എന്താ 100 ആണ്. ഓക്കെയാണ്. അപ്പൊ 00 കണ്ടു കട്ട് ചെയ്തു. ഇനി നോക്കിയേ, 936 ÷ 312 എന്ന് വെച്ചാൽ 3 ആണ്. 3 ✕ 10 എന്ന് വെച്ചാൽ നോക്കിയേ, 3 ✕ 10 എന്ന് വെച്ചാൽ എത്ര ശതമാനമായിരിക്കും? നോക്കിയേ, എത്ര ശതമാനമായിരിക്കും? 30%. എത്ര ശതമാനമായിരിക്കും? 30%. ക്ലിയർ ആണേ? ഓക്കെയാണ്. അപ്പൊ നോക്കിക്കോ. അപ്പൊ അതാണ്ട് ഒരു സാധനം 4,800 രൂപയ്ക്ക് വിൽക്കാനിരുന്നു, അതിന് 35% കിഴിവുണ്ട്. 35% കിഴിവ് എന്ന് വെച്ചാൽ 1,680 രൂപ കുറവുണ്ട്. അപ്പൊ 3,120 രൂപയ്ക്ക് വിൽക്കണം. ഓക്കെയാണ്. പക്ഷെ എഗെയിൻ എന്താണ്, 2,184 രൂപയ്ക്കാണ് ആ വിൽപ്പന നടന്നത്.
അപ്പൊ ഇവിടുന്ന് എത്ര രൂപ കിഴിവുണ്ട്? 936 രൂപ കിഴിവുണ്ട്. അതാണ് അധിക കിഴിവ്. അതാണ് എന്താണ്? അധിക കിഴിവ്. അപ്പൊ 936 രൂപ കിഴിവുണ്ട് എവിടുന്ന്? 3120 നിന്നും ഇൻറ്റു 100. ക്ലിയർ ആണേ? 00 കട്ട് ചെയ്യാം. ആ 936 എവിടെ? 312 3 3×10 എന്ന് വെച്ചാൽ എത്ര ശതമാനം? 30%. ഇതാ എത്ര ശതമാനം? 30%. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ക്ലിയർ ആണേ? അതാണ് അടുത്ത ചോദ്യം. വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു. ആ ഗ്രൂപ്പിലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നമ്പർ ജോഡി തിരഞ്ഞെടുക്കുക. വ്യത്യസ്തമായ നമ്പർ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ച് നോക്കി നമുക്ക് ആൻസർ കിട്ടും. നോക്കിക്കോടെ. ഏതാണ്ട് ആ ഇവിടുന്ന് നോക്കിയേ, ഏതാണ്ട് 12 ഉം 72 ഉം. ആ 12 ഉം 72 ഉം ശ്രദ്ധിച്ചോണോ. 12 72 എന്ന് വെച്ചാൽ എന്താ? 12 മൾട്ടിപ്പിളാ. 12 72 എന്ന് വെച്ചാൽ എന്താ? 12 മൾട്ടിപ്പിൾ ആണ്. 12 മൾട്ടിപ്പിൾ ആണ്. അതാണ്ട് 72 എന്ന് വെച്ചാൽ എന്താ? 12 മൾട്ടിപ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്ട് 12 72 എന്താ? HCF എന്ന് വെച്ചാൽ, എന്താ? ആ 12 ആണ്. ഓക്കെ ആണ്. അടുത്ത നോക്ക്, 36 48 ആണ്. ഇതും 12 മൾട്ടിപ്പിൾ ആണ് എന്ന് വെച്ചാൽ HCF എന്ന് നോക്കി എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? 12 തന്നെ. ഓക്കെ ആണ്. അടുത്ത നോക്ക്, 84 96 എന്താ? HCF എന്ന് വെച്ചാൽ അതും എന്ത് തന്നെ? പറ HCF എന്ന് വെച്ചാൽ 12 ആണ്. എന്ന് വെച്ചാൽ 84 96 എന്താ? 12 മൾട്ടിപ്പിൾ ആണ്. ഇത് നോക്കിയേ, ആ 120 എന്ന് വെച്ചാൽ 12 മൾട്ടിപ്പിൾ ആണ്. പക്ഷെ 74 എന്ന് വെച്ചാൽ എന്താ? 12 മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഏതാ വ്യത്യസ്തമായത്? ഏതായിരിക്കും? പറ വ്യത്യസ്തമായത് ഏതായിരിക്കും? 120 74. അപ്പൊ ബാക്കി ഏത് സംഖ്യ എടുത്താൽ, ഏത് സംഖ്യ എടുത്താൽ ആ സംഖ്യകളുടെ HCF എന്ന് വെച്ചാൽ എന്താ? 12 ആയിരിക്കും. എത്ര ആയിരിക്കടാ? 12 ആയിരിക്കും. ക്ലിയർ ആണേ? ഓക്കെ ആണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോ. ഞാന് ഒരു പ്രത്യേക കോഡ് ഭാഷയില് ക്രൂഡ് എന്നത് 54 21 18 3 എന്ന് എഴുതിയിരിക്കും. അപ്പൊ നോക്ക്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ ABCDE അങ്ങ് എഴുതുക. FGHIJ KLMNOPAQARSTUVWXYZ. അപ്പൊ നോക്കി, അപ്പൊ നല്ല ക്രൂഡ് ആണ്. ആ ക്രൂഡ് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത്? ആ 5 4 2 1 1 8 3. അപ്പൊ നോക്കിയേ, ആദ്യം സി നോക്ക്. സിയുടെ നേർക്ക് എന്താ? 5 വന്ന്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, സിയുടെ നേർക്ക് വരേണ്ട എന്താ? ഒന്നുകിൽ 3 വന്. ഇതാ ഒന്നുകിൽ എന്താ? 3 നമ്പർ നോക്കിയേ. ആ എത്രാമത്തെ നമ്പറാ? സി 3-ാമത്തെ നമ്പർ. അല്ലെ, റിവേഴ്സ് എടുക്കുമ്പോ എന്തായിരിക്കും? റിവേഴ്സ് എടുക്കുമ്പോ നോക്കിയേ, ഇത് നോക്കിയേ, ആ 20 21 ഇത് എത്ര ആയിരിക്കും? 24 വരും റിവേഴ്സ് എടുക്കും. ഓക്കെ ആണ്. അപ്പൊ നോക്കിയേ, അപ്പൊ അത് വരത്തില്ല. അപ്പൊ നമുക്ക് റിവേഴ്സ് നോക്കാം. റിവേഴ്സ് നോക്കിയേ, ഞാൻ ഈയുടെ പ്ലേസിൽ എന്താ? 5 വന്ന്. ഞാൻ ഈയുടെ പ്ലേസ് നമുക്ക് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 5 വന്ന്. ആ ഡിയുടെ പ്ലേസ് നോക്കിയേ, ഡിയുടെ പ്ലേസ് 1 2 3 4. ഡി എന്ന് വെച്ചാൽ 4 ആണ്. ഡിയുടെ പ്ലേസ് എന്താ? 4. അപ്പൊ 5 4 കറക്റ്റ് ആയി. അടുത്ത നോക്ക്, ആ യു ആണ്. ആ യുവിന്റെ പ്ലേസ് നോക്കിയേ, എന്താ? ഇത് 5 10 15 20. യു എന്ന് വെച്ചാൽ എന്താ? യു എന്ന് വെച്ചാൽ എന്താ? 21. യു എന്ന് വെച്ചാൽ എന്താണ്? 21. അപ്പൊ നമ്മൾ റിവേഴ്സ് ആയിട്ട് എന്താ കോഡ് ചെയ്ത്. അടുത്ത നോക്ക്, 6 നോക്കിയേ. 6 എന്ന് വെച്ചാൽ നോക്ക്, 6 എന്ന് വെച്ചാണ്ട് 5 10 15. 6 എന്ന് വെച്ചാൽ എന്താ? 18 ആണ്. ആണ് ഇങ്ങനെ എഴുതി. അതാകൂടെ നമുക്ക് പെട്ടെന്ന് എന്താ കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നാണ്ട് ആ എന്തായിരിക്കും? ആ ഡോക്കറ്റ് ഇല്ലയോ, നമുക്ക് ഡോക്കറ്റ് ആണ് കോഡ് ചെയ്യേണ്ടത്. അപ്പൊ ടി എന്ന് വെച്ചാൽ നോക്കിയേ, ടി ദാണ്ട് ആദ്യം ഇങ്ങോട്ട് എടുക്കുക. ആ ടി എന്ന് വെച്ചാൽ നോക്കിയേ, ആ ടി എന്ന് വെച്ചാൽ നോക്കിയേ, ടി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടി നോക്കിയ 5 10 15 20. ടി എന്ന് വെച്ചാൽ 20 ആണ്. അപ്പൊ 20 വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്. ദാണ്ട 20 വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി അവസാനത്തെ സംഖ്യയും കൂടെ നോക്കാം. ദാണ്ട നോക്ക്, ഡി ആണ്. ആ ഡി എന്ന് വെച്ചാൽ നോക്കിയേ, ആ 1 2 3 4 4 ആണ്. അപ്പൊ നോക്കി 20 4. ഏതായിരിക്കും ആൻസർ? ദാണ്ട ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും. പെട്ടെന്ന് തന്നെ കിട്ടും. ഏതായിരിക്കും? ഏതായിരിക്കും? ഡി ആണ്. ഓക്കെ ആണേ. ഓക്കെ, അപ്പൊ ഇത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഇച്ചിരി ഒരു ടൈറ്റ് ആയിരുന്നു മാത്സ്. ഒരു പൊടി, ഒരു ലേശം ടൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നു. ബാക്കി ജി കെ പാട്ടുകൾ നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമായിരുന്നു. അപ്പൊ മാത്സ് ഒരു ആവറേജ് സ്റ്റുഡന്റിന് ഒരു 7-8 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. ഓക്കെയാണ്. അപ്പൊ ഇനി വരാനുള്ള എല്ലാ എക്സാമും,
എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാഷിക അക്കാദമിയുടെ വിജയാശംസകൾ. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ കോഴ്സായ LD ക്ലർക്ക് LDC 2024 മിഷൻ 2024 നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വീക്കിൽ 3 ലൈവ് ക്ലാസ് പ്ലസ് എന്താണ് റെക്കോർഡ് ക്ലാസ്സിന് എന്താ PDF നോട്ട്സ്, ആ ഓരോ റെക്കോർഡ് ക്ലാസ്സിന് താഴെ എന്താ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് രീതിയിൽ എന്താ നമ്മൾ എക്സാം നടത്തിപ്പോ. ഓക്കെയാണ്, ഉദ്യോഗാർത്ഥികളുടെ എന്താ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഒരു മെന്ററെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്, അപ്പൊ നിങ്ങൾ അധ്യാപകരോട് ഡയറക്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകും. ഓക്കെയാണ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും വിജയത്തിന്റെ രഹസ്യം എന്ന് വെച്ചാൽ എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്ക് വിവിധ ടോപ്പിക്കുകളെ ബന്ധപ്പെട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് മാഷിക അക്കാദമി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ LDC മിഷൻ 2024 കോഴ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മാഷിക അക്കാദമിയുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.